മറിയമുണ്ട്. പല വെറൈറ്റികളുണ്ട്. ഹാറ എന്ന് പറയണ ഈ ഒരു ഈത്തപ്പഴം കണ്ടല്ലോ, അഞ്ച് അപ്പോൾ ഇന്ന് നോമ്പ് 13 ആയി. അപ്പോൾ നോമ്പ് 13-ൽ നമ്മളിന്നൊരു ഈന്തപ്പഴത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ. അപ്പോൾ ഞാൻ ദാ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മുടെ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു ഈന്തപ്പഴത്തിൻ്റെ ഒരു കിടുക്കാറ്റി ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ഒരു വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ അത്യാവശ്യം നമ്മുടെ റംസാൻ നോമ്പുതറയോടനുബന്ധിച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു തിരക്കുണ്ട്. ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതിൻ്റെ പേരിലാണ് ഈ ഒരു ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്പോട്ടും കൂടിയാണ് ഇത്. കറക്റ്റായിട്ട് SM ലോക്ക് പാലമാണ്. അപ്പോൾ നമ്മൾ റംസാൻ വിഭവമായിട്ടുള്ള, റംസാനിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പുത്തമ്പള്ളി. പുത്തമ്പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു കുഞ്ഞ് ഈത്തപ്പഴത്തിൻ്റെ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂന്തറ പുത്തമ്പള്ളിയുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. പൂന്തറ പുത്തമ്പള്ളി ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. നോമ്പ് തുറക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഈത്തപ്പഴം അഥവാ ഈ കാരയ്ക്ക കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിലാണെങ്കിൽ ഒരു കാരക്കയുടെ ഒരു ഷോപ്പ്, അതായത് ഈത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എന്തൊക്കെ തരം ഈത്തപ്പഴമുണ്ട്, അതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ ഐറ്റംസിലുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നേരെ കാണുന്നതാണ് ഇതാ പൂന്തറ പുത്തമ്പള്ളി. പൂന്തറ പുത്തമ്പള്ളി, ഇത് പൂന്തറ പുത്തമ്പള്ളിയുടെ അറബിക് കോളേജിൻ്റെ എൻട്രൻസ്. നേരെ കാണുന്നതാണ് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ ഒരു ഷോപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് കുമരിചന്തയിലോട്ട് പോകുന്ന ഒരു സിഗ്നലാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈത്തപ്പഴക്കട. ഇതൊക്കെ കണ്ടല്ലോ, ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസിലുണ്ട്. സാമൂഹിക അകലം പാലിക്കുക, കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുത്തമ്പള്ളി ഫ്രൂട്ട്സിൻ്റെ ഈത്തപ്പഴക്കട. വിവിധ ഇനം മുന്തിയ അറേബ്യൻ ഈത്തപ്പഴങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് എഴുതി വെച്ചിട്ടുണ്ട്. 380, 450, 420 എന്നൊക്കെ പലതരം ഐറ്റംസുകളുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ഈത്തപ്പഴങ്ങളും ഈ സൈഡിൽ വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആപ്രിക്കോട്ടുണ്ട്, ആപ്രിക്കോട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് മുതലാളിമാർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈത്തപ്പഴം 5 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം മിതമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റി ഈത്തപ്പഴമാണ് ഇവിടെ കൊടുക്കുന്നത്. സാധാരണ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസിലാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് അല്ലഫാസ് ഉണ്ട്, മറിയമുണ്ട്, ഇഫ്താറുണ്ട്, സുന്നത്തുണ്ട്. അങ്ങനെ ഒട്ടനവധി ഈത്തപ്പഴം വെറൈറ്റി ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നോക്കിക്കേ, ആപ്രിക്കോട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള കിടിലം സാധനമാണ് അല്ലേ. ഈന്തപ്പഴത്തോടു കൂടി ഇത് ഒരു രണ്ടെണ്ണം കൂടെ കഴിച്ചുകഴിഞ്ഞാൽ നല്ല കിടിലായിരിക്കും. ഈന്തപ്പഴം നമ്മൾ പ്രത്യേകിച്ച് ഈ നോമ്പ് തുറയുടെ സമയത്ത് കഴിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഗുഡ് എൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, കോപ്പർ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഈന്തപ്പഴം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ഈന്തപ്പഴങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് വളരെ മിതമായിട്ടുള്ള നിരക്കിൽ തന്നെ ഇവിടെ നിന്ന് ലഭ്യമാണ്. ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു സമയം കൂടെ അതിൻ്റെ പേരിൽ കുറച്ച് ഐറ്റംസുകൾ അറ്റ് പ്രസൻറ്റ് ഉള്ളൂ. നല്ല കളർഫുള്ളായിട്ടുണ്ടാണ്ട. ഏതൊരു ഈത്തപ്പഴമാണ് നിങ്ങൾ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത്? അങ്ങനെ ഈത്തപ്പഴത്തിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. ഓക്കെ, ക്വാളിറ്റി നോക്കി കൊള്ളാമെങ്കിൽ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. ടേസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നോമ്പല്ലേ, നോമ്പ് ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇല്ല, നമുക്ക് ഈത്തപ്പഴം കാണുമ്പോഴേക്കും അറിയാൻ പറ്റി അതാണ് നല്ല ഈത്തപ്പഴം എന്നുള്ളത്. റെഗുലർ ആയിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ടോ നോമ്പ് സമയത്തൊക്കെ? ഇതിപ്പോ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, ഇനി കൊള്ളാമെങ്കിൽ ഇവിടെ തന്നെ വാങ്ങുള്ളൂ. ഞാൻ ഇവിടുന്ന് വാങ്ങാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫ്രൂട്ട്സൊക്കെയാണ്. ഇടയ്ക്ക് ഞാൻ വരെ എൻ്റെ ഭാര്യ ഇവിടുത്തെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ നഴ്സാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒന്ന് വാങ്ങാറുണ്ട്. അത്യാവശ്യം വരാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രൂട്ട്സായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അത്യാവശ്യം വിലയും സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തരുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ രണ്ടാണ്, കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുരുവില്ലാത്തത് വന്നിട്ട് വലിയ പ്രശ്നമാണ്. കുരു ഉള്ളത് വന്നിട്ട് അപ്പോഴത്തേക്ക് ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കുരുവില്ലാത്തത് മേടിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് കിട്ടുന്നുമുണ്ട്.
ഇവിടുന്ന് വാങ്ങുന്നതാണ്, ഈ റെഗുലറായിട്ട് വാങ്ങുന്നതാണ്. ഇവിടെ എല്ലാം നല്ല ഐറ്റങ്ങൾ മാത്രമാണ് സെയിൽ നടത്തുന്നത്. എല്ലാ വർഷവും റംസാന് സെയിലുള്ളതാണ്. അപ്പം ഇതുവരെയും മറ്റ് മോശപ്പെട്ട ഒന്നുമില്ല, എല്ലാം നല്ല ഐറ്റങ്ങളാണ് എല്ലാ വർഷവും കിട്ടുന്നത്. അതിപ്പോൾ ഏത് ഐറ്റം എടുത്താലും വിലകൾ പല വ്യത്യാസങ്ങളിൽ വരും, പക്ഷേ ഐറ്റങ്ങളെല്ലാം മോശപ്പെട്ടതല്ല, ഏറ്റവും നല്ല ഐറ്റങ്ങളാണ്. അതുകൊണ്ട് മോശങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ വാങ്ങണം എന്നേ ഉള്ളൂ. പക്ഷെ നല്ല സാധനങ്ങളാണ് ഇവിടെ സെയിൽ ഇടുന്നത്. എല്ലാ വർഷവും സെയിലുള്ളതാണ്, ഇവിടെ സ്ഥിരമായിട്ട് കൗണ്ടർ ഇടുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പുത്തമ്പള്ളി അറബി കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പുത്തമ്പള്ളി ഫ്രൂട്ട്സ് കട ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെ ബ്രാഞ്ച് തന്നെയാണ് ഈ ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു ഷോപ്പും കൂടെ. അതോടൊപ്പം തന്നെ ഇതാ കണ്ട അൽ സഹാറ എന്ന് പറയുന്ന ഈ ഒരു ഈത്തപ്പഴം കൂടെ കണ്ടല്ലോ, 5 കിലോയുടെ ഒരു ബോക്സാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഇപ്പോൾ വീഡിയോ ഒന്ന് ഈത്തപ്പഴം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷേ നോമ്പ് കാരണം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ആണ്.